നമസ്കാരം. ദർശന ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിരുന്നിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്നിൻ ടീം ഇപ്പോഴുള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് കല്ലായി. ഇന്ന് നമ്മുടെ എപ്പിസോഡ് തന്നെ നമുക്ക് നമ്മോടൊപ്പമുള്ള അതിഥി കോഴിക്കോടിലെ അൽബാസിദ് യുനാനി എന്ന് പറയുന്ന വലിയൊരു യുനാനി കേന്ദ്രത്തിൻ്റെ ഡയറക്ടറും അതോടൊപ്പം തന്നെ കലാ സാംസ്കാരിക രംഗത്തെ പ്രവർത്തകനും അതിനേക്കാളുപരി ഒരുപാട് ഒരു വലിയ കലാകാരൻ കൂടിയാണ് അദ്ദേഹം. കാരണം ഒരുപാട് പെയിൻറ്റിങ്ങുകൾ സ്വന്തമായി വരയ്ക്കുകയും പ്രദർശിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം ഹക്കീം പി പി ഹംസക്കോയെ വിരുന്നിലേക്ക്. സർ നമസ്കാരം. പാരമ്പര്യ വൈദികന്മാരിൽ ചികിത്സിക്കാൻ അംഗീകാരമുള്ള ഒരു വ്യക്തി കൂടിയാണ് താങ്കൾ. എങ്ങനെയായിരുന്നു തുടക്കം ഈ ഒരു മേഖലയിലേക്കുള്ള തുടക്കം? എൻ്റെ ഫാദറ് കുട്ടിക്കുരിക്കൽ എന്ന ആള്, അദ്ദേഹം ഭയങ്കര ഒരു ചികിത്സകനായിരുന്നു. ചികിത്സയിൽ വളരെ നൈപുണ്യമുള്ള ആളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പാരമ്പര്യം നിലനിർത്തണം എന്നുള്ള ഉദ്ദേശം എനിക്ക് ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു പ്രഗത്ഭനായ ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പിന്തുടർച്ച കിട്ടണം എന്നുള്ളൊരു മോഹം ചെറുപ്പത്തിലെ വളരെ ചെറിയ കാലത്തെ എനിക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ 10-ാം വയസ്സിൽ കളരിയിൽ ചേരുകയാണ്. ഉദയാ കളരി സംഘം എന്നൊരു സംഘത്തിൽ ചേരുകയാണ്. അപ്പോൾ ഈ ഉദയാ കളരി സംഘത്തിൽ ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ എനിക്ക് ചികിത്സനോടൊരു ഒരു മോഹം വരിക. അപ്പോൾ ഈ കളരി സംഘത്തിൽ ആയതുകൊണ്ട് ചില വ്യക്തികളൊക്കെ ചികിത്സയുടെ ആവശ്യാർത്ഥം എൻ്റെ അടുത്ത് അന്ന് 10-11 വയസ്സിൽ തന്നെ വരാൻ തുടങ്ങി. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് പിന്നെ ഈ മാജിക്, അന്ന് കുട്ടിച്ചാത്തൻ്റെ സേവ എന്നാണ് മാജിക്ഷന്മാരെ കൊണ്ട് പറയുക. അപ്പോൾ കുട്ടിച്ചാത്തൻ്റെ സേവ, കുട്ടിച്ചാത്തനെ സേവിച്ചതാന്നാണ് പറയുക. അപ്പോൾ എനിക്ക് മാജിക്ക് പഠിക്കണം എന്നുള്ള ഒരു അതിയായ ആഗ്രഹം, സ്വന്തമായിട്ട് മാജിക്ക് അങ്ങ് പഠിച്ചെടുത്തു. അന്നത്തെ നമ്പറുകൾ, ഇന്നത്തെ പുതിയ നമ്പറുകളല്ല. അങ്ങനെ പിന്നെ സ്റ്റേജിലൊക്കെ സ്കൂളിലും ഇതര മറ്റുള്ള സ്റ്റേജുകളിലും, അവസാനം 88 ഏപ്രിൽ 1 ടൗൺ ഹാളിൽ ലാസ്റ്റ് ഞാൻ മാജിക് അവതരിപ്പിച്ചിട്ടുണ്ട്. 8 ഏപ്രിൽ 1 അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ അതിൽ കൂടിയ പിന്നെ എനിക്കൊരു മെക്കാനിക് ആവണം എന്നുള്ള ആഗ്രഹം, റേഡിയോ മെക്കാനിക്. അത് ആരെ കൂടെ പോവാതെ തന്നെ സ്വയത്തമാക്കിയിട്ട് നല്ലൊരു റേഡിയോ മെക്കാനിക് ആയിട്ട് മാറി. അതിൻ്റെ പിന്നെ ഇത് സർട്ടിഫിക്കറ്റൊക്കെ, അങ്ങനെ ഇതര ഓരോ കാര്യങ്ങളിലേക്കും കൈവെക്കണം എന്നുള്ള അതിയായ ഒരു മോഹം ഉദിച്ചു. എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാകണം എന്നുള്ളൊരു, അങ്ങനെ മെക്കാനിക്കായി, അങ്ങനെ പിന്നെ ഇലക്ട്രീഷ്യനായി, പിന്നെ പ്ലംബറായി, പിന്നെ ആസാരിപ്പണി തുടങ്ങി, ചില്ലറ കരകൗശലങ്ങളൊക്കെ പിന്നെ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ വൈദ്യം അങ്ങനെ തുടർന്നും കൊണ്ട് ഇരിക്കണം എന്നുള്ള മോഹം. അങ്ങനെ വൈദ്യത്തിലേക്ക് അങ്ങനെ അതിലേക്ക് കടന്ന് വന്ന്, അപ്പോൾ നമ്മളെ പറയാതിരിക്കാൻ വയ്യ, ബഹുമാനപ്പെട്ട അജ്മൽ സാറ് ഒരു യുനാനിയ ചികിത്സയുടെ അടിസ്ഥാന തത്വശാസ്ത്രങ്ങൾ പഠിപ്പിക്കാനുള്ള ഒരു അക്കാഡമി രൂപീകരിച്ചു 98. ഈ അക്കാഡമിയിൽ ഞാൻ പോയി ചേർന്ന് ഇതിൻ്റെ യുനാനിയുടെ അടിസ്ഥാന തത്വശാസ്ത്രങ്ങൾ പഠിക്കുകയുണ്ടായി, കൈവശപ്പെടുത്തി. അങ്ങനെ പിന്നെ ചികിത്സയിൽ കൂടുതൽ ചിന്താഗതി, അതായത് ഒരാൾക്ക് മരുന്ന് കൊടുക്കുക എന്നുള്ളതല്ല, എന്താണ് ഈ രോഗി, എന്താണ് രോഗിക്ക് മരുന്ന് ചെയ്യുന്ന ഗുണങ്ങൾ, അതേ കൂടി ഒരു പുനർചിന്തനം ആവശ്യമായിട്ട് വന്നപ്പം പുനർചിന്തനം ഇങ്ങനെ നടത്തൽ തുടങ്ങി. അങ്ങനെ ചില ഇപ്പം സ്കിൻ ഡിസീസ്, അതുപോലെ തന്നെ അപ്പൻഡിസൈറ്റിസ്, ഇപ്പോൾ ഇന്ന് വരെ പിന്നെ ചികിത്സ കണ്ടെത്താത്ത ഒരു അസുഖമാണ് അപ്പൻഡിസൈറ്റിസ്. ഓപ്പറേഷൻ ചികിത്സ അല്ലേ, ഓപ്പറേഷനേ ഉള്ളൂ. അങ്ങനത്തെ ആ ഒരു അസുഖത്തിന് അതിൻ്റെ രേഖകളൊക്കെ എൻ്റെ കയ്യിൽ ഞാൻ മാറ്റിയെടുത്തത്. അങ്ങനെ അപ്പൻഡിസൈറ്റിസിനെ ചികിത്സ തുടങ്ങി. പിന്നെ സ്കിന്ന്, പെയിൻറ്റിങ്ങിലേക്കുള്ളൊരു കടന്നു വരവ്. ഒപ്പം എങ്ങനെയാണ് ഒരു കൺസെപ്റ്റ്, ഒരു പർട്ടിക്കുലർ പെയിൻറ്റ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെയാവണം, അത് എന്താവണം എന്നുള്ളതിൻ്റെ ഒരു ചിന്താഗതി എങ്ങനെയായിരുന്നു ആ ഒരു പെയിൻറ്റിങ്ങിലേക്കുള്ളൊരു വരവ്? സ്കൂളിൽ പഠിക്കുന്ന കാലം എൻ്റെ വിദ്യാഭ്യാസം 7-ാം തരമാണ്.
അപ്പോൾ ഈ സ്കൂൾ പഠിക്കുന്ന കാലത്ത് യഥാർത്ഥ കല, യഥാർത്ഥ കല എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രകൃതി, പ്രകൃതിപരമായ കലകളെ കുറിച്ചിട്ട് എനിക്ക് ചെറിയൊരു മോഹം മനസ്സിൽ വന്നു. അങ്ങനെ സ്കൂളിൽ നിന്നിട്ട് ഞാൻ ഈ യഥാർത്ഥ കലയിൽ എനിക്ക് ഒന്നാം സ്ഥാനം ലഭിച്ചു. അന്ന് സർട്ടിഫിക്കറ്റുകളോ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ യഥാർത്ഥ കലയിൽ അത് വന്നപ്പോൾ എനിക്ക് പിന്നെ എൻ്റെ മനസ്സിൽ പിന്നെയും ചിന്ത, പക്ഷേ ഇതിൻ്റെ പിന്നിലൊക്കെ എന്നെ സഹായിക്കാൻ ആരുണ്ടായിരുന്നില്ല, പ്രചോദനം ഇല്ല, സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള പിന്നെ ഇവർക്ക് ഇപ്പോൾ ഒരു പ്രചോദനം അതൊന്നും എനിക്കുണ്ടായില്ല. അപ്പോൾ ഞാൻ സ്വയം തന്നെ എനിക്ക് ഒന്ന് ഉയർത്തെഴുന്നേൽക്കണം എന്നുള്ള മോഹത്തിൽ ഇങ്ങനെ ഒരു പ്രയാണം, ജീവിതത്തിലൊരു പ്രയാണം, ഈ പ്രയാണത്തിലൂടെയാണ് ഞാൻ ഇതൊക്കെ നേടിയെടുത്തത്. ആയുർവേദത്തിൽ ത്രിദോഷം, പിന്നെ യുനാനിയിൽ ചതുർദോഷം. അത് യുനാനിയിൽ വരുന്നത് പിന്നെ ഹൂന്, സൗദ, ബൽഗമി, സഫ്ര. ഓക്കെ, സഫ്ര എന്ന് പറഞ്ഞാൽ പിത്തം, ബൽഗം എന്ന് പറഞ്ഞാൽ കഫം, പിന്നെ സൗദ എന്ന് പറഞ്ഞാൽ വാതം, ഹൂൻ രക്തം. ഈ മൂന്ന് മിസാജ് അടിസ്ഥാന, നാല് മിസാജ് അടിസ്ഥാനത്തിലാണ് യുനാനിയുടെ ചികിത്സ. പിന്നെ എന്ന് പറഞ്ഞാൽ പരിശ്രം ചെയ്തിട്ടുള്ളൊരു ചികിത്സാ രീതി എൻ്റെ കയ്യിലില്ല. അറിഞ്ഞു, മറ്റൊരാൾ പറഞ്ഞു, ആ പറഞ്ഞ ആൾ ആ ആൾ വന്ന് അന്നന്ന ആൾ പറഞ്ഞ തന്നെ ആ രീതിയിലാണ് ഞാനിപ്പം നടത്തിക്കൊണ്ടുവരുന്ന അൽബാസിത്ത് യുനാനി മെഡിക്കൽസിൽ 15 വർഷമായി ഞാൻ അവിടെ പ്രവർത്തിച്ചു പോരുന്നത്. കാരണം വേറൊന്നുണ്ട്, ഒരു കൂടുതൽ ആളുകൾ പിന്നെ ഉണ്ടാവുമ്പോൾ നമുക്ക് രോഗിയോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ടൈം കുറയും. നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ രോഗികൾ വരുമ്പം അയാളുടെ കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കാൻ കഴിയും. ഈ പഴയ കാലത്തോട് വലിയ സ്നേഹമാണ് താങ്കൾക്ക്, കാരണം താങ്കളുടെ കളക്ഷനുകളിൽ പഴയ റെക്കോർഡുകൾ ഒക്കെ ഉണ്ട് പാട്ടുകളുടെ. എന്താണ് അതൊക്കെ സൂക്ഷിക്കാനും അതൊക്കെ കേൾക്കാനുള്ള സമയം കണ്ടെത്തുന്നത് എങ്ങനെയാണ്? പഴമയോടുള്ള ഒരു ഇഷ്ടം. ഈ ഇലക്ട്രിക്കലിൽ മോഹം വന്നപ്പോൾ പിന്നെ എനിക്ക് ഒരു മോഹം പിന്നെ സൗണ്ട്, നമ്മളെ മൈക്ക് സൗണ്ട് വാടക കൊടുക്കണം എന്നുള്ളൊരു മോഹം. അങ്ങനെ അതൊക്കെ സ്വരൂപിച്ചെടുത്ത് ഞാൻ എന്ത് മൈക്ക് സെറ്റ് വാടക കൊടുക്കുന്നൊരു പദ്ധതി ഉണ്ടാക്കി. അതങ്ങനെ പിന്നെ ഒരു കാലക്രമേണ പിന്നെ അതിൽ നിന്ന് പിന്മാറുകയാണ്. ഞാൻ പൂർണ്ണമായിട്ടും വൈദ്യത്തിലേക്ക് പിന്നെ ആവാഹിക്കപ്പെട്ടപ്പം അതിൽ നിന്ന് മാറുക. അപ്പം ഞാൻ എന്ത് ചെയ്ത്, എൻ്റെ ഓർമ്മകൾക്ക് കാരണം എൻ്റെ കാലഘട്ടം പഴയ കാലഘട്ടങ്ങളാണ്. ആ കാലഘട്ടങ്ങൾ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ റെക്കോർഡ് വർക്ക് ചെയ്യുന്ന താങ്കളടുത്തുള്ള അതും സൂക്ഷിക്കുകയാണ്. മക്കളോടുള്ള എനിക്കുള്ള ഒരു പറയാനുള്ളത് എന്താണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് സൂക്ഷിക്കുക, എൻ്റെ പയമ അത് സൂക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനോട് മോഹം. അതിൽ റാഫിയുടെ റെക്കോർഡ്, പയ പയ മലയാള റെക്കോർഡ്, പയ മാപ്പിളപ്പാട്ടുകൾ ഇന്നും സൂക്ഷിച്ചിരിക്കുക, ധാരാളം റെക്കോർഡുകളൊക്കെ ഉണ്ട്. കാരണം നമ്മളെ ജീവിതത്തിൽ നിന്ന് കടന്നു വന്ന ഭാഗങ്ങൾ നമ്മളൊരിക്കലും മറന്നുകൂടാ. നമ്മൾ ജീവിതത്തിൽ നിന്ന് പിന്നെ കടന്നു വരികയാണല്ലോ, ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള കടന്നു വരുകയാണ്. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മറന്നു പോകാൻ പാടില്ല. അത് നമ്മളെ മാതാപിതാക്കളെ മറക്കുന്ന പോലെ ആയിരിക്കും. പിന്നെ മാജിക്കിൽ നിന്നൊക്കെ മാറാൻ കാരണം എന്ന് പറഞ്ഞാൽ, പിന്നെ ഇപ്പോൾ പുതിയ പുതിയ മാജിക്ഷന്മാരൊക്കെ വന്ന് ടോയ്സുകളെ കൊണ്ടുള്ള മാജിക്കാണ്. അപ്പം പിന്നെ ഞാനെന്ത് കാലക്രമേണ അതിൽ നിന്നിട്ട് നമ്മളാ ഒരു സ്റ്റാൻഡേർഡ് നമ്മളെപ്പോഴുള്ള ഒരു അവസ്ഥ ഒന്ന് നിലനിർത്താൻ വേണ്ടിയിട്ട് ചെയ്യാണ്. ഇപ്പോൾ മാജിക്ക് വേണമെന്നുണ്ടെങ്കിൽ താങ്കൾക്ക് ആ ഒരു നമ്പർ കാണിക്കാൻ തയ്യാറുണ്ട്. തീർച്ചയായിട്ടും ഒരു അങ്ങനെ ചപ്പടി വിദ്യ അല്ല, അല്ലാത്തൊരു നമ്പർ കാണാം. സർ, ഇപ്പോൾ ഇനി താങ്കളുടെ കുടുംബത്തെക്കുറിച്ച് പറയൂ. കുടുംബത്തിൽ ആരൊക്കെയാണുള്ളത്, വീട്ടിലാരൊക്കെയാണ് എന്ന് പറയാമോ? കുടുംബത്തിൽ ഭാര്യയുണ്ട്, 3 മക്കളുണ്ട്. മൂത്ത മകന് 34 വയസ്സായി, നൈസാം എന്നാണ് പേര്. അവന് ബാഗിൻ്റെ ഒരു ബിസിനസ് ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. 2-ാമത്തെ മകന് നസറുദ്ദീൻ, ഇലക്ട്രീഷ്യൻ്റെ പാരമ്പര്യത്തിലൊരു ഭാഗം, പിന്നെ ഇലക്ട്രീഷ്യനും പ്ലംബറായിട്ട്. പിന്നെ മക്കളെ ആ ഒരു ഇതനുസരിച്ച് താല്പര്യം അനുസരിച്ചിട്ടാണല്ലോ വൈദ്യത്തിലേക്ക് കൊണ്ടുവരാൻ വളരെയധികം ആഗ്രഹങ്ങളുണ്ടായിരുന്നു. താല്പര്യം അവർക്കുള്ളതിനാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത്. അയാൾ എന്നിരുന്നാലും ഇപ്പം എൻ്റെ ഒരു ഭാഗം ഒനിൽ നിന്നുണ്ട്. പിന്നെ മകളാണ് ഇപ്പോൾ ഒരു ഉള്ളത്. മകള് BSc MLTക്ക് പഠിച്ചും കൊണ്ടിരിക്കുകയാണ്. അവളെങ്കിലും ഒരു മെഡിക്കൽ ഒരു വിഭാഗത്തിലേക്ക് മാറ്റാമെന്നുള്ള ഒരു അതിയായ മോഹം വെച്ചിട്ട് ഇപ്പോൾ 1-ാം വർഷം കഴിഞ്ഞു പഠിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ മൂത്ത മകൻക്ക് 3 മക്കളുണ്ട്. അവരിപ്പോൾ സ്ഥലത്തില്ല, ഇന്ന് പോയതാണ്, അവരെ വീട്ടിൽ പോയതാണ്. ബാക്കി എല്ലാവരും ഇപ്പോൾ ഇവിടെ സന്തോഷമായിരിക്കുന്നു. പുതിയ തലമുറ ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങൾ താങ്കൾ സംസാരിച്ചു. താങ്കളുടെ വിലപ്പെട്ട സമയത്തിന് ഹൃദ്യംഗമായി നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.